السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمرية قرآن برنا منكم كتيمون പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ് നാം ഈ ചർച്ച തുടങ്ങിയത്. അഥവാ മാലികിയ മദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ തഫ്സീർ, അതിൻ്റെ വിശദീകരണവും അതിൻ്റെ വിശകലനവും യൗമുൽ ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും പഠനത്തിലുമാണ് നാം നിലകൊള്ളുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് നാം പ്രതിപാദിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനം, അതുപോലെ മഹ്ദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരവിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതിനെ കുറിച്ച് നാം പറയുകയുണ്ടായി. ഹദീസിൽ കാണുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാം ഭൂലോകത്ത് വന്നാൽ 7 വർഷമാണ് ജീവിക്കുക. എങ്ങനെയായിരിക്കും അന്നത്തെ അവസ്ഥ? ഈസ ബൈനസ്നേനി അദാബത്തൻ, ആളുകൾക്കിടയിൽ യാതൊരുവിധ ശത്രുതയും ഉണ്ടാകില്ല, പാമ്പുകൾക്കും തേളുകൾക്കും വിഷമില്ലാത്ത കാലഘട്ടമാണ്, പാമ്പുകൾ കുഞ്ഞുങ്ങളുമായി കളിക്കുന്ന, അതുപോലെ ഹിംസ്രജീവികളൊക്കെ സാധാരണ നാട്ടുമ്പുറത്തുള്ള ജീവികളുമായി അവർ പരസ്പരം പകയില്ലാതെ കഴിയുന്ന, പരസ്പരം മേയുന്നതായ അവസ്ഥ. ആ അവസ്ഥയായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. യഅജൂജ് മഅജൂജ് വരുന്ന ആ സന്ദർഭം, ഇമാം അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ പറയുകയാണ്, ഫിൽ ഹദീസ് അന്നല്ലാഹു യുഹി ഇലാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി ഇറക്കുകയാണ്, അന്നീ ഖദ് അഖ്റജ്തു ഇബാദല്ലി ലാ യുദാനു ലി അഹദിൻ ബിഖിതാലിഹിം ഫഹദ്ദിസ് ഇബാദി ഇലത്തൂർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തായിരിക്കുമല്ലോ യഅജൂജ് മഅജൂജിൻ്റെ പുറപ്പാട്. ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു വഹി അറിയിക്കും, എൻ്റെ അടിമകളിലൊരു കൂട്ടരിത പുറപ്പെടാൻ പോകുന്നുണ്ട്, ആയതുകൊണ്ട് എൻ്റെ അടിമകളിൽ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകളുമായി നിങ്ങൾ തൂർ പർവ്വതത്തിലേക്ക് പോകണം. അങ്ങനെ ആ സന്ദർഭത്തിൽ വൈബാസുല്ലാഹു യജൂജ മജൂജ് ഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ, അവരെല്ലാ ഉയർന്ന പ്രദേശങ്ങളിലും സ്ഥലങ്ങളിൽ നിന്നും ഓടി വരുന്നതാണ്. അങ്ങനെ അവർ വന്ന് നിറയുകയും അവർ താവളമുറപ്പിക്കുകയും ആളുകൾ ആക്രമിക്കാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈസാ നബി ഇസ്ലാമും മോമിനീങ്ങളും ഒക്കെ തൂർ പർവ്വതത്തിലേക്ക് പോകും. ആ സന്ദർഭത്തിലായിരിക്കും യജൂജ് മജൂജിൻ്റെ ആഗമനം. അവർ വന്നിറങ്ങിയ പാട് തന്നെ തബരി, ഷാമിലുള്ള തബരി തടാകത്തിലേക്ക് അവരെത്തി അവിടെയുള്ള ജലം ഒക്കെ അവർ കുടിച്ച് വറ്റിക്കുന്നതാണ്. എമുറു ആഹിറുഹും, അങ്ങനെ ആദ്യത്തെ കൂട്ടർ വന്ന് തന്നെ വന്നിറങ്ങുന്നതോടുകൂടി അവർ വെള്ളം കുടിച്ച് വറ്റിക്കും. ആ തടാകത്തിലുള്ള ജലാശയം മുഴുവനും അവർ വെള്ളം കുടിച്ച് വറ്റിക്കും, അത്രയും ജനസംഖ്യയുള്ള കൂട്ടരാണവർ. ഹദീസിൽ കാണുന്നുണ്ട്, യജൂജ് മജൂജിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അതിന് പകരം 1000 ആളുകളാണ് ജനിക്കുക, അത്രയും വംശവർദ്ധനവുള്ള വിഭാഗമാണവർ. എന്നിട്ട് അവരുടെ അവസാനത്തെ ആൾ, ആദ്യത്തെ ആളുകളൊക്കെ വെള്ളം കുടിച്ച് വറ്റിച്ച് പിന്നെ അവസാനത്തെ ആളുകൾ വരുമ്പോൾ അവർ പറയും, യഖൂലൂന ലഖദ് കാന ബിഹാദിഹി മറത്തം മാ, ആ ഇവിടെ കുറച്ച് മുമ്പ് വെള്ളമുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അതൊക്കെ ആളുകൾ കുടിച്ച് ഈ അവരുടെ ആളുകൾ തന്നെ കുടിച്ച് വറ്റിച്ചല്ലോ എന്നവർ പറയും. എന്നിട്ട് യഹ്സുറു നബിയല്ലാഹി ഈസാ വസ്ഹാബുഹു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അവർ ഉപരോധത്തിൽ ഏർപ്പെടുത്തും, അവരെ ആക്രമിക്കാൻ ഒരുങ്ങും. അത്തായക്കു, അങ്ങനെ വന്നിട്ട് അള്ളാഹു ഫൈറഖബു ഇറല്ലാഹി ഈസാ വസ്ഹാബുഹു ഫിർസലുല്ലാഹു അലൈഹിം അയ്യലാ യജൂജ മജൂജ അന്നൗഫ്, അവരുടെ ആക്രമണം തടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ അനുയായികളും അള്ളാഹുവിനോട്, അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതായ സന്ദർഭം, അവർ ഒരു പ്രത്യേകമായ പുഴുക്കിളിറങ്ങിക്കൊണ്ട് ആ അക്രമകാരികളായെന്നും യജൂജും മജൂജിനെ ആക്രമിക്കുമെന്നും അവരെല്ലാം നാമാവശേഷമായി ഭൂമിയിൽ മരിച്ചു വീഴുമെന്നും
ഹദീസുകളിൽ കാണുന്നുണ്ട്. എന്നിട്ട് സുമ്മ യഹ്ബിത്തു നബിയുല്ലാഹി ഈസാ വസഹാബു ഇലല്ലാറുള്ളു, അങ്ങനെ ഭൂലോകത്തേക്ക് തൂർ പർവ്വതത്തിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫലാ യജിദൂന ഫിൽ അർളി മൗളഉ ശിബരിൻ ഇല്ലാ മലഅഹു സഹമഹും വനതിനുഹും. അവർ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ഭൂലോകം മുഴുവനും യജൂജും മൗജൂജിൻ്റെ ശവങ്ങൾ നിറഞ്ഞ ദുർഗന്ധമിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോഴും ഈസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ അനുയായികളും അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതരം പക്ഷികൾ ഇറങ്ങിക്കൊണ്ട് ആ പക്ഷികൾ അവരുടെ മാംസങ്ങൾ കൊത്തി പെറുക്കി അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. മാത്രമല്ല ആ യജൂജ് മോജൂജിൻ്റെ ആ വരവിനെ സംബന്ധിച്ച് പറയുകയാണ്, അവരുടെ അവർ ഇപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു സ്ഥലത്ത് അവരെ ബന്ദ് ചെയ്തിരിക്കുകയാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കെട്ട് പൊട്ടിക്കുവാൻ ദിനേന എന്നോളം അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ്. യഹ്ഫുറൂനഹു കുല്ല യൗമിൻ ഹത്താ ഇദാ കാദു യഖ്രിഖൂനഹു ഖാലല്ലദീ അലൈഹിം ഇർജിഉ ഫസതഖ്രിഖൂനഹു ഗദാ. ഓരോരുത്തരും ദിവസവും ആ കെട്ട് പൊട്ടിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് ഭൂലോകത്തേക്ക് പ്രവേശിച്ച് ആളുകളെ ആക്രമിക്കാനും അവിടെയുള്ള ജലാശയങ്ങൾ പിടിക്കുവാനും അവിടെയുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുവാനും ഒക്കെ ആ കെട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി അവർ പരിശ്രമിക്കും ഓരോ ദിവസവും. അങ്ങനെ തുരന്നുണ്ടാക്കി ഏകദേശം അത് പൊട്ടാരാവുന്ന സമയത്ത് അവർ തിരിച്ചു പോകും. നാളെ നമുക്ക് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫയഈദുല്ലാഹു അസ് വജല്ലക അഷദ്ദിമാക്കാന ഹത്താ ഇദാ ബലഗു മുദ്ദതഹും. അവർ തിരിച്ച് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആദ്യത്തിനേക്കാൾ ശക്തമായ നിലക്ക് ആ സ്ഥലം അത് ഭദ്രമായിട്ടുണ്ടാകും. വറാദുല്ലാഹു തആല യുബഅസുഹും അലന്നാസി ഖാലല്ലദീ അലൈഹിം ഇർജിഉ ഫസതഹ്രിഖൂനഹു വദൻ ഇൻഷാ അല്ലാഹു തആല. അതേസമയത്ത് അന്ത്യദിനം എടുക്കുന്ന നേരം അവർ ഭൂലോകത്തേക്ക് പുറത്തിറങ്ങാൻ സന്ദർഭമാകുന്ന അവസരത്തിൽ അവർ തലേ ദിവസം അവർ സാധാരണത്തെ പോലെ തന്നെ തുരന്നുണ്ടാക്കി പിറ്റേ ദിവസം നമുക്ക് ചെയ്യാം എന്ന് പിറ്റേ ദിവസം നമുക്ക് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അവരിൽ പറയും, എത്ര ഇൻഷാ അള്ളാഹ് പടച്ചോൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ പൂർത്തിയാക്കാം എന്നിട്ട് പുറത്തു കടക്കാം എന്ന് പറയുമ്പോൾ ഫയർജിഉന വഹുവ കൈ അഹത് കഹൈ അതിഹി ഹീന തർക്കുഹു ഫയഹ്രിഖൂനഹു വയഹ്രിജൂന അലന്നാസ്. ഇമാം തിർമിദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണുന്നുണ്ട്. അങ്ങനെ അവർ പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് അത് പൂർണ്ണമായി ശരിപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങാം എന്ന് ഇൻഷാ അള്ളാഹ് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വരെ തിരിച്ചു പോകുമ്പോൾ പിറ്റേ ദിവസം വന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ തുരന്നുണ്ടാക്കിയത് ആ അവസ്ഥ, അവർ ഏത് അവസ്ഥയിലേക്കാണോ അവർ തുറന്ന് എത്തിയതെങ്കിൽ ആ അവസ്ഥ തന്നെ അവർക്ക് കാണുകയും പിന്നീട് അവിടെ നിന്നങ്ങോട്ട് വളരെ എളുപ്പമായ നിലക്ക് ആ ദ്വാരം അത് പൂർത്തിയാക്കിക്കൊണ്ട് ആ ദ്വാരത്തിലൂടെ ആ കെട്ട് പൊട്ടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതുമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമിദിയും ഇബ്നു മാജാ റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വിശാലമായ ഒരു ചരിത്രമാണ് യജൂജ് മൗജൂജിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ നിലക്ക് ആ വിഷയം നാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും ധാരാളം വിഷയങ്ങൾ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.